സംസ്ഥാനത്ത് കൊറോണ ജാഗ്രത തുടരുന്നു. കൊറോണ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെയും ആരോഗ്യനില മെച്ചപ്പെട്ടു. പുതിയ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ചൈനയിലെ വിമാനത്താവളത്തിൽ ഒറ്റപ്പെട്ടതായി മലയാളി വിദ്യാർത്ഥികൾ പറഞ്ഞു. ഡാലിയൻ യൂണിവേഴ്സിറ്റിയിൽ MBBSന് പഠിക്കുന്ന 21 മലയാളി വിദ്യാർത്ഥികളാണ് വിമാനത്താവളത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വിമാന സർവീസ് ഇല്ലെന്നും സിംഗപ്പൂർ വഴിയും വരാനാകുന്നില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. എംബസി അധികൃതർ സഹായിക്കുന്നില്ലെന്നും ഇവർ ആരോപിച്ചു. ഞങ്ങൾ ചൈനയിലെ യുനാൻ പ്രൊവിൻസിലെ ഡാലി യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ കൊറോണ വൈറസിൻ്റെ ഔട്ട്ബ്രേക്കിൻ്റെ കാരണം ഞങ്ങളുടെ സ്ഥലത്തും ഈ കേസസ് ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് സേഫ് അല്ലാന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. കുൻമിങ് ടു സിംഗപ്പൂർ, അത് ദെൻ ടു ട്രിവാൻഡ്രം, അങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഒരു മണിക്ക്, ഇന്ന് ചൈന ടൈം 1 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ചൈനയിൽ നിന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു, ബോർഡിങ്ങിന് കയറി. അപ്പോൾ ഇവിടുത്തെ ഓഫീസേഴ്സ് പറഞ്ഞു, ഇവിടെ സിംഗപ്പൂർ സിറ്റിസൺസിനെ അല്ലാതെ ഫോറിനേഴ്സിനെയോ ചൈനീസ് സിറ്റിസൺസിനെയോ ഇവിടുന്ന് സിംഗപ്പൂരോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് അലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ ഒരു ഫ്ലൈറ്റും ഇന്നല്ല, 2 ദിവസത്തേക്ക് ഒരു ഫ്ലൈറ്റ് ഇന്ത്യയിലേക്ക് ഇല്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ വഴിയും അടഞ്ഞു. അങ്ങനെ ഞങ്ങൾ എംബസിയായിട്ട് കോണ്ടാക്ട് ചെയ്തു, ഇന്ത്യൻ എംബസിയായിട്ട് കോണ്ടാക്ട് ചെയ്തു, പക്ഷേ ഒരു റെസ്പോൺസ് ഇല്ല. മലയാളി വിദ്യാർത്ഥികൾ വിമാനത്താവളത്തിൽ ഒറ്റപ്പെട്ട സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇടപെടുന്നു. ഇവരെ നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് ബീജിംഗിലെ ഇന്ത്യൻ എംബസിക്ക് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി.